ശ്രീ അനൂപ് ജേക്കബ്, ഇവിടെ പാർട്ടി കേരള കോൺഗ്രസിൽ കേരള കോൺഗ്രസ് ജോസഫ് ലയിക്കുകയാണ്, മറിച്ച അഭിപ്രായമുള്ളവർക്ക് പുറത്തു പോകാം. ഇതാണ് ശ്രീ ജോണി നെല്ലൂർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് പാർട്ടി എന്നറിയിച്ചുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് കോട്ടയത്ത് താങ്കളുടെ പിതാവ് ഉദ്ഘാടനം ചെയ്ത പബ്ലിക് ലൈബ്രറി ഹാളിൽ, അതെന്തിനാണ് ടി എൻ ജേക്കബിൻ്റെ അനുസ്മരണം ആ ഓർമ്മ നിലനിർക്കുന്ന സ്ഥലത്ത് വെച്ച് പ്രധാന തീരുമാനമെടുക്കുന്നു എന്നറിയിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്? അദ്ദേഹം പറയുന്ന ആ കാര്യം, പാർട്ടി അപ്പാടെ ഇങ്ങനെ പോവുകയാണ്, മറിച്ചുള്ളവർക്ക് പുറത്തു പോകാം എന്നത് വസ്തുതാപരമാണോ? ഇപ്പോൾ ലയനം വേണ്ട എന്ന പാർട്ടിയുടെ ഭൂരിപക്ഷ തീരുമാനത്തിന് വിരുദ്ധമായി അദ്ദേഹം തീരുമാനമെടുത്തു പോകുമ്പോൾ അത് വ്യക്തികളുടെ തീരുമാനം മാത്രമാണ്. പാർട്ടിയുടെ തീരുമാനം കേരള കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയായി തന്നെ മുന്നോട്ട് പോവുക എന്നതാണ്. ഇതിനകത്ത് ഇന്ന് അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗം എന്നുള്ളത് അതിനകത്ത് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഞാൻ കരുതുന്നില്ല. ഏതാനും പേരുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ഇപ്പോൾ മറ്റേ ലൈബ്രറി ഹാളിലത് ചേരുമ്പോൾ പാർട്ടിയുടെ ആസ്ഥാനത്ത് തന്നെയാണ് ഞങ്ങളുടെ യോഗം ചേർന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള വൈകാരികതയിലേക്കൊന്നും അദ്ദേഹം വിളിച്ചു ചേർക്കണ്ട. ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് കൂടിയിരിക്കുന്നത്. ഹൈപവർ കമ്മിറ്റിയിൽ 52 പേർ ജോണി നെല്ലൂരിനൊപ്പം ഉണ്ടെങ്കിൽ പാർട്ടി അദ്ദേഹത്തിനൊപ്പമാണ്, അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനൊപ്പമാണ് എന്നല്ലേ അർത്ഥം? അദ്ദേഹം കടലാസിൽ കുറച്ചുകൂടെ പേരെഴുതി അവർ ഹൈപ്പവർ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ ഹൈപ്പവർ കമ്മിറ്റി അംഗമാവുമോ? പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള പിളർപ്പോ മറ്റു വിഷയങ്ങളോ ഇല്ല. ഏതാനും പേര് മറ്റൊരു പാർട്ടിയുമായി ചേരാൻ തീരുമാനിക്കുന്നു, അത് അവർക്ക് ചേരാം. അതിനെ ലയനമെന്നോ അല്ലെങ്കിൽ ഒരു പിളർപ്പെന്നോ ഒന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കുറച്ച് വ്യക്തികൾ അവരുടെ താല്പര്യത്തിൽ വേറൊരു പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ ഇതിന് മറ്റൊരു അർത്ഥവും ഞാൻ കൽപ്പിക്കുന്നില്ല. ഈ ചർച്ചകൾ തുടങ്ങുന്നതിൻ്റെ തുടക്കം താങ്കളിലാണ്, ശ്രീ അനൂപ് ജേക്കബിലാണ്, അദ്ദേഹമാണ് താങ്കളാണ് തുടങ്ങുന്നത്. ശ്രീ ജോണി നെല്ലൂർ ഡൽഹിയിലായിരുന്നു, അദ്ദേഹം അറിഞ്ഞത് മാധ്യമങ്ങൾ വഴിയാണ്. അപ്പോൾ ഈ ലയനത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ ശ്രീ അനൂപാണെന്ന് ശ്രീ ജോണി പറയുന്നു. ഇത് ജോണി നെല്ലൂർ പല സന്ദർഭങ്ങളിലും പല പാർട്ടികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ലയനത്തെ സംബന്ധിച്ച് ഞാൻ ഈ 7-ാം തീയതി കോട്ടയത്ത് ഇത് കഴിഞ്ഞപ്പോൾ ഇതേ ചോദ്യം എന്നോട് അന്ന് അവിടെ പ്രസ് പേഴ്സൺസ് ചോദിച്ചു. ഞാൻ അന്ന് അവിടെ അവരോട് പറഞ്ഞു ലയനത്തെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക ചർച്ചകളും പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടില്ല. നടത്തിയിട്ടുണ്ടാകും, സംസാരിച്ചിട്ടുണ്ട് അവരുടെ നിലയിൽ. പാർട്ടി എവിടെയെങ്കിലും പോയി ലയിക്കുന്ന നിലയിലുള്ള ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. പക്ഷേ ലയനം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, ലയനം വേണ്ട എന്നുള്ള ഭൂരിപക്ഷ തീരുമാനമാണ്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 16-അംഗ ഭാരവാഹികളുടെ മീറ്റിംഗിൽ 11 പേരും ലയനം വേണ്ട എന്ന തീരുമാനമെടുത്തു. അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തീരുമാനമെടുത്തു. ആ അജണ്ട ക്ലോസ് ചെയ്യാനും എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയാണ് ഇദ്ദേഹം എത്രയും വേഗം ലയനത്തിലേക്ക് കടന്നേ പറ്റൂ എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം കടക്കാനും പിന്നീടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനാണ് മീഡിയാസിലൂടെ അല്ലാതെയൊക്കെ ഈ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ അനൂപ്, ഇപ്പോൾ പറഞ്ഞു താങ്കൾ കേട്ടല്ലോ, താങ്കൾ ഇതാണ് ഭാരവാഹികൾ അല്ലെങ്കിൽ ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങൾ ഇവരാണെന്ന് എഴുതി വായിച്ചാൽ അത് അവരാവില്ല എന്ന് വെച്ചാൽ താങ്കൾ ഇന്ന് അവകാശപ്പെട്ട താങ്കൾ തന്നെ കണക്കുകൂട്ടിയതിന് അപ്പുറത്താണ് എന്ന് താങ്കൾ ആമുഖമായി ആ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. അതിന് വിരുദ്ധമാണ് കാര്യങ്ങളെന്ന് ശ്രീ അനൂപ് ജേക്കബ് പറയുന്നു. രണ്ടാമത്തെ കാര്യം, താങ്കൾ അവിടെ ചേർന്നെങ്കിൽ പാർട്ടി ആസ്ഥാനത്താണ് അനൂപ് ജേക്കബ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്, അപ്പോൾ ആ വൈകാരികത ആവശ്യമില്ല, ഇതാണ് ശ്രീ അനൂപ് പറയുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് എന്ന പാർട്ടി അത് രൂപം കൊണ്ട കാലത്ത് അന്നെടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്തെന്നറിയാമോ? ആ തീരുമാനം ഒരുമിച്ച് മുങ്ങാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുങ്ങാം, പൊങ്ങാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പൊങ്ങാം, സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പ്രതിജ്ഞയെടുത്ത്, വെറുതെ പ്രതിജ്ഞയല്ല, കൈമുറിച്ച് രക്തപ്രതിജ്ഞ എടുത്തവരാണ് ഞങ്ങൾ 4 MLA മാർ. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ 2 പേര് തോറ്റുപോയി, ഞാനും ശ്രീ ടി എം ജേക്കബും മാത്രമേ വിജയിച്ചുള്ളൂ. ആ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം അവരൊക്കെ പാർട്ടി വിട്ടുപോയി. ജേക്കബ് മരണപ്പെടുന്നത് വരെ ജേക്കബിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി പാർട്ടിയുടെ ചെയർമാനായി വിനീതനായി ഞാൻ പ്രവർത്തിച്ചു. ഓക്കെ, അദ്ദേഹത്തിന് എൻ്റെ പരിപൂർണ വിശ്വാസമായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ പരിപൂർണ വിശ്വാസമായിരുന്നു. പരസ്പരം ആലോചിച്ച് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയി. ഇവിടെ ജേക്കബിൻ്റെ പേരിലുള്ള പാർട്ടി അത് നിലനിൽക്കണമെന്നാണ് അനൂപ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അനൂപിനെ അറിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. ജേക്കബ് ജീവിച്ചിരുന്നപ്പോഴല്ലേ 2004 കേരള കോൺഗ്രസ് എമ്മുമായി ഐക്യവേദി ഉണ്ടാക്കുവാൻ ഞങ്ങൾ പോയത്? ഞാനന്ന് പാർട്ടി ചെയർമാനാ, പാർട്ടി ലീഡറാണ് ടി എം ജേക്കബ്, ഞങ്ങൾ 2 പേരും, അദ്ദേഹം മന്ത്രിയാ. കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൗസിൽ ബഹുമാനായ മാണി സാറും ടി എം ജേക്കബും ഞാനും കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ ആർ ബാലകൃഷ്ണുള്ള സാറും സെക്യുലർ കേരള കോൺഗ്രസ് നേതാവ് പി സി ജോർജും ഞങ്ങൾ 4 പാർട്ടിയുടെ നേതാക്കന്മാർ ഇരുന്ന് മണിക്കൂറുകൾ ചർച്ച ചെയ്ത് കേരള കോൺഗ്രസ് ജേക്കബ് എന്ന പാർട്ടിയുടെ ആ പേര്
വെച്ചുകൊണ്ടല്ലോ സംശയമതല്ല. അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ഇത് നയപരമായ തീരുമാനമാണ്. പാർട്ടി കേരള കോൺഗ്രസ് ജേക്കബ് എന്ന നിലയിൽ തുടരേണ്ടതില്ല. മറ്റൊരു വലിയ പാർട്ടി ലയിച്ച് യു ഡി എഫിൽ നിൽക്കാം. ശ്രീ ജോണി പറഞ്ഞു തീരുമാനമുണ്ടെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തർക്കമുള്ളപ്പോൾ ഇതിന് പരിഹാരമായി ഭാവിയിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പാർട്ടി ചെയർമാനെയും പാർട്ടി ലീഡറായ എം എൽ എ അനൂപ് ജേക്കബിനെ ചുമതലപ്പെടുത്താം. എല്ലാവരും സമ്മതിച്ചു. അനൂപ് പറഞ്ഞു സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. എന്താ അതെന്തുകൊണ്ടാണ് അങ്ങനെ പിന്മാറിയെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയെ സംബന്ധിച്ച് ലയിപ്പിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമുള്ള കാര്യമല്ല. ഇത് കഴിഞ്ഞ കുറേ നാളായി ഈ പാർട്ടി ഇങ്ങനെ പ്രവർത്തിച്ച് പോകുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തകർക്കുള്ള ആശങ്കകൾ, പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റുന്നില്ല, പാർട്ടിയുടെ മെമ്പർ പ്രവർത്തകർക്ക് ഒരു സഹകരണ ബോർഡ് മെമ്പർ പോലും ആകാൻ കഴിയുന്നില്ല, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ.